അക്കം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട്, എല്ലാ ഹൈന്ദവരും അങ്ങനെയാണെന്ന് മുസ്ലിം കരുതരുത്, അങ്ങനെ പറയരുത്. ഹൈന്ദവതയിൽ നിന്ന് ഹിന്ദുത്വം വേറെ, ഹൈന്ദവത വേറെ. ഹൈന്ദവതയും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. ഹൈന്ദവത വേറെ, ഹിന്ദുത്വം വേറെ. ഹൈന്ദവത എന്ന് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നടുറോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ മലത്തിക്കടത്തി മാനവങ്ങന്തേര്, അവൾ മുസ്ലിമാണെങ്കിൽ അവളെ മുടി കടുത്തെറിയുന്നതാണ് ഹിന്ദുത്വം. ഹൈന്ദവത ഏതെന്നറിയോ? ധൃതരാഷ്ട്രരുടെ ആളുകളുടെ മുമ്പിൽ വെച്ച് പാഞ്ചാലിയുടെ തുണിയുരിഞ്ഞപ്പോ പെണ്ണിന്റെ മാനം പോകരുതെന്ന് പറഞ്ഞ് ആ തുണിയുരിഞ്ഞ പെണ്ണിന് വസ്ത്രം കൊടുത്ത് ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതാണ് ഹൈന്ദവത. നാട്ടിലൂടെ നടന്നു പോകുമ്പോ, നട്ടുച്ചയിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട ഭാര്യയെയും ഭർത്താവിനെയും നടുറോഡിൽ പിടിച്ചു നിർത്തിയിട്ട് തീ കൊളുത്തിയിട്ടവരുടെ അവരുടെ തീയുടെ മുകളിൽ പൊട്ടിച്ചിരിച്ചതാണ് ഹിന്ദുത്വം. പക്ഷേ ഹൈന്ദവത ഏതെന്നറിയുമോ? വനാന്തരത്തിൽ ഇരുന്നു കൊണ്ട് പ്രേമസല്ലാവ നടത്തി കൊക്കുരുമുന്ന കൊക്കുരുന്ന വേടാമ്പലുകളെ, കൊക്കുരുങ്ങുന്ന പകുഞ്ച പക്ഷികളെ അമ്മ ഇത് വീത്താൻ വേണ്ടി പോയ കാട്ടാളന്റെ മുമ്പിൽ പോയി അരുത് അരുത് മാനുഷാട അരുത് കാട്ടാള അരുത് മാനുഷാദ പ്രതിട്ടാന്തമകമ ശശ്വതീ സമാഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം പാടില്ല കാട്ടാള. ഒരു പാവപ്പെട്ട കുരുവിയുടെ രക്തം പോലും ഭൂമിയിൽ വീടരുത് എന്ന് പറഞ്ഞ വാൽമീകി പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ഒരു സംഹിതയാണ് ഹൈന്ദവത എന്ന് പറയുക. അതുകൊണ്ട് ഹൈന്ദവതയിലൂന്നിയ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങള്, ചിക്കാഗോ സർവകലാശാലയിലെ സർവമതാ സമ്മേളനത്തിലേക്ക് കടന്നുപോയി കാശായ വസ്ത്രം ധരിച്ച ഇന്ത്യ രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത ഒരു സന്യാസി, ഒരു ഹൈന്ദവ സന്യാസി. ആരാണ് സന്യാസി എന്നറിയോ? ഒറ്റമുണ്ടെടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോയവനാണ് സന്യാസി. അങ്ങനെയാണ് ഹൈന്ദവ പ്രമാണം പറയുക. കോട്ട് സൂട്ടുമിട്ട് വർണ്ണവെറിയുടെ അടിസ്ഥാനത്തിൽ നിന്ന യൂറോപ്യന്മാരോട് എഴുന്നേറ്റ് നിന്ന് മുഷിഞ്ഞ കാശായ വസ്ത്ര സഹോദരി സഹോദരന്മാരെ എന്ന ഒരൊറ്റ സംബോധന കൊണ്ട് ചിക്കാഗോ സർവകലാശാലയിൽ ആദ്യമായി കണ്ടവനെ സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഈ ദർശനമേതെന്ന് പഠിക്കാൻ ശ്രമിച്ചു. യൂറോപ്യനെ ഭാരതത്തിന്റെ ദർശനങ്ങളിലേക്ക് ആവൃത്തനാക്കിയ ഒരൊറ്റ വാക്കുകൊണ്ട് സഹോദര എന്ന് വിളിപ്പിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ മനുഷ്യ ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ആകാശത്തുകൂടി പക്ഷിയെ പോലെ നീ പറക്കുന്ന ണ്ടല്ലോ ഈ ഭൂമിയുടെ മുകളിലൊരു മനുഷ്യനെ പോലെ രണ്ടു കാലിൽ നടക്കാ നിനക്ക് കഴിയുന്നില്ലല്ലോ മനുഷ്യ എന്ന് പരിതപിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ സൗഹൃദമാണ് വലുത്. ഈ ഭൂമിയിൽ സൗഹൃദം നിലനിൽക്കണം. ഇവിടെ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ യഥനുത്തരത. എവിടെ വഴിതെറ്റി നടക്കുന്ന ഒരു യാത്രക്കാരനുണ്ടോ അവിടെ എല്ലാം വഴികാട്ടാൻ ഒരു ആചാര്യൻ ഉണ്ടാവും. അതുകൊണ്ട് ഹൈന്ദവരെ, മുസ്ലിമീങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ, വാളുകൊണ്ടല്ല പ്രതികാരം തീർക്കേണ്ടത്, ആയുധം എടുത്തിട്ടല്ല ആടേണ്ടത്. ആയുധങ്ങൾ കണക്ക് തീർത്തിയാൽ പിന്നെ മനുഷ്യകുലത്തിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ രായത്ത് നിങ്ങളോട് പറയട്ടെ, വരിക നിങ്ങൾ വരിക, അല്ലാണ്ട് റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ ദ്വാരത്ത് അന്യമതസ്ഥർക്ക് വേണ്ടി സംവദിക്കാൻ ഒരിടം ായിരുന്നു. അവര് വന്നപ്പോൾ അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്തും അവർ ആരാധന നിർവഹിച്ചിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങള്, മുസ്ലിമിന്റെ സംസ്കാരം ഏതാണ്? ഞാൻ ഇന്ന് പോകുന്നത് ഈ പ്രസംഗം കഴിഞ്ഞ് നാളെ രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ ബഹ്റൈനിലേക്കാണ് ഇൻഷാല്ലാ യാത്ര. നാളെ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് നാളെ ഇവിടേക്ക് തന്നെ. ആ ബഹ്റൈൻ ഏതെന്നറിയോ? സഹോദര സമുദായ അംഗങ്ങളുള്ളത് കൊണ്ട് പന്നിമാംസം നിരോധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബഹ്റൈനിന്റെ അവസ്ഥ അവരുടെ ആവശ്യമായി ഇല്ല. യുഎഇ നിങ്ങൾക്കറിയോ, ഇവിടെ നിന്ന് കടന്നു പോകുന്നവർക്ക് അറേബ്യൻ രാജ്യത്തിന്റെ മണ്ണില് ഹൈന്ദവ ദേവാലയം വെച്ചു കൊടുക്കാൻ, അമ്പലം വെച്ചു കൊടുക്കാൻ വിശാലത കാണിച്ച ഭരണാധികാരിയുടെ യുഎഇ. അവിടെ ആർക്കും മതത്തിന്റെ പ്രശ്നങ്ങളില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ മലയാള മണ്ണ് മാത്രം എന്ത് പറ്റിപ്പോയി? സമത്വത്തിന്റെ മലയാള മണ്ണിന് എന്ത് പറ്റിപ്പോയി? തുഞ്ചത്തെടുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും മങ്ങാട്ടച്ഛനും വക്കന്താവരും ഒന്നിച്ചു നിന്നു പോയി മലയാള മണ്ണിന് എന്ത് പറ്റിപ്പോയി? അതുകൊണ്ട് ആയുധം കൊണ്ടുള്ള പോരാട്ടമല്ല ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് ഒരു പോരാട്ടത്തിലേക്ക്. അത് ആശയ സൗഹൃദത്തിന്റെ പോരാട്ടമാണ്. ഓ വേദക്കാരെ, താരോ നമുക്ക് പരസ്പരം സംവദിക്കാം. ഇലാ കരിമത്തിന് സവായും ബൈനനാവ് ബൈനക്കും. നമ്മുടെ ഇടയിൽ സമാനതകളുള്ള കാര്യത്തിൽ നമുക്ക് സംവാദമാവാം.
ഒന്ന് ചിരിക്കാം, നമുക്ക് പരസ്പരം സ്നേഹത്തിന്റെ സംവാദം നടത്താം. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാം. അതുകൊണ്ട് സൗഹൃദമാണ് വലുത്. ഇവിടെ വിളിക്കുന്ന ദൈവങ്ങളുടെ പേരിലല്ല, രാമന്റെ പേരില് കുനാഥന കുഹു അല്ലാഹു അഹദ്, ലോകത്തിന്റെ സിട്ടാവായ അല്ലാഹുവിനെ, യേശു ഈശ്വരൻ അല്ലാഹ് ഇത്യാദി വിളിയെല്ലാം ഏകനാമൊരുവന്റെ തൃച്ചവീകലീലത്രേ, ഏകനായ അല്ലാഹുവിനെ അനുസരിക്കുന്നവർ. അതുകൊണ്ട് പരസ്പരം സൗഹൃദത്തോടെ നീങ്ങണേ. നമുക്ക് പരസ്പരം സൗഹാർദ്ദമാവാം, നമുക്ക് പരസ്പരം സൗഹാർദ്ദമാവാം, നമുക്ക് പരസ്പരം സ്നേഹമാവാം. സ്നേഹത്തിന്റെ സംവാദ സദസ്സുകൾ ഉണ്ടാകട്ടെ, പരസ്പരം അടുത്തിരുന്ന് ആശയങ്ങളുടെ പരസ്പരമുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ. മതത്തിന്റെ പേരിൽ മതമിളകുന്ന കാലത്ത് നമുക്ക് പുറത്തോട്ട് നടത്താം. മനുഷ്യ സൗഹാർദ്ദത്തിനായി നമുക്ക് നിലനിൽക്കാം. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്. അഗ്നയല്ലാം.